السلام <سؤال> عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين دعوة إسلام كميليا قرآن برنامج فتي أنشي اسم العالم اسم الأعظم أنا بيري بريبريشودمايا نامم الله وينندو അത് ഏതാണെന്ന് അള്ളാഹു താലയോ അള്ളാഹുനെ തീരുസങ്ങളോ വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല പല കാര്യങ്ങളും ലഹലത്തുൽ കതലിന്റെ ദിനം പ്രത്യേകമായി അറിയിച്ചു തരാത്തതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിലെ ഉത്തരം കിട്ടുന്ന സമയം പ്രത്യേകമായി പറഞ്ഞു തരാത്തതുപോലെ ഇസ്മുൽ അള്ളം ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല എങ്കിലും ചില ചില സൂചനകൾ അതേക്കുറിച്ച് അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഇസ്മ വിളിച്ച് ദുആ ചെയ്താൽ ഉടനെ ഉത്തരം നൽകപ്പെടുന്നതായ ഒരു ഇസ്മാണ് ഇസ്മുൽ എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ആ പരിശുദ്ധ നാമം ഉണ്ട് ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് നബിയ്യ സല്ലല്ലാഹു അലൈഹി സമയാൻ നബിരൻ കോൽ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നതായി തിരുനബി സല്ലല്ലാഹു തിരുനബിസ് കേട്ടു دعوة دعوة بي أن أن اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. إي دعاء اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الحي أنت الأحد الصمد الذي لم يلد ولم يولد ولم دعاء؟ കൊണ്ട് ആ പരിശുദ്ധമായ നാമം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന് ഉത്തരം കിട്ടും അതിനെ ആ നാമം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അള്ളാഹു അതവന് കൊടുക്കുകയും ചെയ്യും ഇമാം ആ നാമം ഈ ദൈയിൽ ഉണ്ട് എന്ന് നബിസാഹ്നങ്ങൾ പറഞ്ഞു അത് ഏതാണ് ആ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല മറ്റൊരു ഹദീസിൽ കാണാം അനസുഹുവിനെ തൊട്ട് തന്നെ അദ്ദേഹം പറയുകയാണ്

വാഹ്മേ നീരുക്ക എന്ന് തുടങ്ങുന്ന ആ ദ ആ മനുഷ്യൻ ദയാ ചെയ്യുന്നുണ്ട് വാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു നിനക്കാണ് എല്ലാ ഹന്തുകളും നീയല്ലാതെ ഇലാഹില്ല നീ ഏറ്റവും ഉദാരവാനാണ് അറബേ നീ ഏറ്റവും കാരുണ്യവാനാണ് ദയാലുവാണ് വാഹുവെ ആകാശഭൂമികളൊക്കെ മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനാണ് നീ യാതൽ ജലാലിവൽ ഇക്റാം നീ മഹത്വമുള്ളവനാണ് ആദരവുള്ളവനാണ് നീയാണ് ഹയ്യി നീയാണ് ജീവനുള്ളവൻ നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ

അത് ദുആ ചെയ്ത് അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ആ ഇസ്മുൽ അത് മൂന്ന് സൂറത്തുകളിലായിട്ട് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് ഒന്ന് അൽ ബക്കറ മറ്റൊന്ന് ആര് എംബാൻ മറ്റൊന്ന് തോഹ ഇവരുമാജിയും ഒക്കെ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബു ഹഫ്സിയാഹുന് പറയുകയാണ് സലഹുസ്പ്പെട്ട മഹാനായ ഒരു മഹാനാണ് അദ്ദേഹം പറയുന്നു ഈ മൂന്ന് സൂറത്തുകളിലും ഞാൻ നോക്കി ഫിഹാ ലൈസ ഫിൽ ഫിൽ ഖുർആനി ഖുർആനി ിൽ മറ്റൊരു സൂഹത്തിലും മറ്റൊരു ആയത്തുകളിലും ഇതുപോലെ ഒരു ഈ സൂറത്തുകളിലുള്ളത് പോലെ കണ്ടിട്ടില്ല ആയത്തുൽ ആണ് ഒന്ന് അൽ ബഖറയിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് ആയത് ആണ് അതേതാണ് മറ്റൊന്ന് ഇംറാനിലെ മറ്റൊരു ആയത്താണ് അതേതാണ് വേറൊന്ന് താഹാസുറത്തിലെ വാനത്തിൽ കയ്യൂം ആയത്ത് ഇതിലൊക്കെയും അൽ യാ എന്നുള്ള ആ ദിക്ർ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഇസ്മുൽ ഉദ്ദേശിക്കുന്നത് അത് യാ എന്ന ദിക്റാകുന്നു എന്ന് വേറെ ഒരു ധാരാളം ഹദീസുകളും ധാരാളം തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആ ഇസ്മുൽ അലമുണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ് എന്നുള്ള ജലാലത്തിന്റെ ഇസ്മ തന്നെയാണ് അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ തന്നെയാണ് ആ ഇസ്മുൽ ആലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു അഭിപ്രായവും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം അള്ളാഹ് എന്നുള്ള ആ പദം പരിശുദ്ധ ഖുർആാനുഷരീഫിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം ഖുർആാനിൽ ആവർത്തിച്ചു വന്ന ഒരു പദം ആണ് അള്ളാഹ് എന്നുള്ള ജലാലത്തിന്റെ ഇസ്മു ആ ഇസ്മിൻ്റെ അത്ര മറ്റൊരു ഇസ്മും പരിശുദ്ധ ഖുർആാനുഷരീഫിൽ വന്നിട്ടില്ല മാത്രമല്ല അള്ളാഹു എന്നുള്ളത് അള്ളാഹുൻ ലാത്തിൻ്റെ ഇസ്മാണ് മറ്റെല്ലാം അള്ളാഹുവിൻ്റെ അദാത്തിൻ്റെ ഇസ്മിന്റെ സിഫാത്തുകളാണ് അപ്പോൾ സിഫാത്തുകളേക്കാൾ ഏതായാലും സിഫത്ത് നൽകപ്പെടുന്ന മൗസൂഫായ അള്ളാഹുവിന് സ്ഥാനമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ അള്ളാഹ് എന്നുള്ള ആ ഇസ്മിനാണ് ആ ഇസ്മു തന്നെയാണ് ഇസ്മുൽ ഏവം എന്ന് പറഞ്ഞ മഹാന്മാരും പണ്ഡിതന്മാരും വിഭാഗ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ചുരുക്കത്തിൽ ഇസ്മുൽ ഏവം എന്നുള്ള ഒരു പരിശുദ്ധമായ നാമം പരിശുദ്ധ ഖുർആാനു ശരീഫിൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഏതാണെന്ന് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നിട്ടില്ല നബിസ്ലിം തങ്ങളും അത് ഇന്ന ഇസ്മാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആാനു ശരീഫിനെ ധാരാളം പാരായണം ചെയ്യുന്ന നിമിത്തം ആ പരിശുദ്ധ ഇസ്മുൽ ആലം എന്ന ആ മഹത്തായ ഇസ്മ നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകും അത് മുന്നിർത്തിക്കൊണ്ട് ദ്വയ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ദ്വയകൾക്ക് ഇജാബത്തും നൽകുന്നതാണ് എല്ലാം ആകൾക്ക് ഇജാബത്ത് നൽകുന്ന വിഭാഗത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തിയെന്ന് ഗ്രഹിക്കട്ടെ